പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ ആദ്യ ലെസൺ സി ഫീവർ, എ പോയം ബൈ ഇംഗ്ലീഷ് പോയറ്റ് ജോൺ മേസ്ഫീൽഡ്. സി ഫീവർ എന്ന കവിതയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം പോയറ്റിനെ ഒന്ന് പരിചയപ്പെടാം. എബൌട്ട് ദി ഓതർ, ജോൺ എഡ്വാർഡ് മേസ്ഫീൽഡ്, ബോൺ ഇൻ 1878 ആൻഡ് ഡൈഡ് ഇൻ 1967, English poet and writer, was the poet laureate of Britain from 1930 to 1967. 1878 ൽ ജനിച്ച് 1967 ഇംഗ്ലീഷ് കവിയും എഴുത്തുകാരനുമായിരുന്ന ജോൺ എഡ്വാർഡ് മേസ്ഫീൽഡ്, 1930 മുതൽ അദ്ദേഹത്തിന്റെ മരണം 1967 വരെ ബ്രിട്ടന്റെ പോയറ്റ് ലോറിയറ്റ് ആസ്ഥാന കവിയായിരുന്നു. Among his best known works are the children's novels The Midnight Fog and The Box of Delights and poems The Everlasting Mercy and Sea Fever. അദ്ദേഹത്തിന്റെ ഏറെ പ്രസിദ്ധമായ കുട്ടികൾക്ക് വേണ്ടിയുള്ള നോവൽ The Midnight Fog and Box of Delights, അതുപോലെ തന്നെ കവിത The Everlasting Mercy and Sea Fever ഇവയാണ്. He also wrote novels of adventure like Sard Harker, published in 1924, Otta, O-D-T-A-A, 1926, and Basilisa, 1940. അദ്ദേഹം ചില സാഹസികത നിറഞ്ഞ നോവലുകളും എഴുതിയിട്ടുണ്ട്. Sard Harker, അതുപോലെ തന്നെ O-D-T-A-A, ഇതൊരു എക്രോണിമാണ്, അബ്രീവിയേഷൻ. ODTAA, One Damn Thing After Another, എന്നാണ് അതിന്റെ ഫുൾ ഫോം. മേസ്ഫീൽഡ് വാസ് അവാർഡ് ദി ഓർഡർ ഓഫ് മെറിറ്റ് ഇൻ 1935. 1935 അദ്ദേഹത്തിന് ഓർഡർ ഓഫ് മെറിറ്റ് അവാർഡും നൽകപ്പെട്ടു. സി ഫീവർ എന്ന കവിതയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അബൌട്ട് ദ പോയം സി ഫീവർ, The poem Sea Fever by John Masefield shows the poet's or the speaker's strong desire to return to the sea and live the adventurous life of a sailor. Sea Fever എന്ന ഈ കവിതയിലൂടെ കവി ജോൺ മേസ്ഫീൽഡ് കവിയുടെ തന്നെ അല്ലെങ്കിൽ കവിതയിലെ സ്പീക്കറുടെ കടലിലേക്ക് തിരിച്ചു പോകാനുള്ള അടങ്ങാത്ത ആവേശത്തെയും അതുവഴി ഒരു നാവികന്റെ സാഹസികമായ ജീവിതത്തെയുമാണ് പ്രകടമാക്കാൻ ശ്രമിക്കുന്നത്. Masefield uses detailed imagery to describe the beauty and attraction of the ocean, presenting it as a place of freedom, peace and excitement. കടലിനെ സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും ആവേശത്തിന്റെയും ഒരിടമാക്കി ചിത്രീകരിക്കാൻ വിവിധങ്ങളായിട്ടുള്ള സെൻസറി ഇമേജുകൾ കവി ഉപയോഗിക്കുന്നു. വിഷ്വൽ, ഓഡിറ്ററി, ടാക്ടൈൽ ഇമേജുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കടലിന്റെ വശ്യമായ സൗന്ദര്യം, ആകർഷണീയത, ഇതെല്ലാം അതിമനോഹരമായി ഈ വരികളിലൂടെ കവി ചിത്രീകരിക്കുന്നു. ദ സ്പീക്കർ ലോങ്സ് ഫോർ ദി ഓപ്പൺ വാട്ടേഴ്സ്, കവിതയിലെ സ്പീക്കർ സമുദ്രത്തെ ആഗ്രഹിക്കുന്നു. ദ ഫീലിംഗ് ഓഫ് ദ വിൻഡ്, ശക്തമായ കാറ്റിന്റെ അനുഭവങ്ങൾ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആൻഡ് ദ കമ്പനി ഓഫ് ഫെലോ സെയിലേഴ്സ്, തന്നെ പോലെയുള്ള അതിസാഹസികരായ നാവികരുടെ കൂട്ടുകെട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ദ പോയം റിഫ്ലക്ട്സ് ദ ഡീപ് ഡിസയർ ടു എക്സ്പ്ലോർ ദ വൈൽഡ് സീ, വന്യമായ കടലിനെ കണ്ടെത്താനും അനുഭവിക്കാനുമുള്ള സ്പീക്കറുടെ ആഗ്രഹത്തെയാണ് കവിത പ്രതിഫലിപ്പിക്കുന്നത്. ഹൈലൈറ്റിംഗ് ദ ഹ്യൂമൻ സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ, അതുവഴി സാഹസികതയോട് എന്നും മനുഷ്യനുള്ള ഒരാവേശത്തെയും എടുത്തു കാണിക്കുന്നു. ദ തീം ഓഫ് സ്ട്രോങ് ലോങ്ങിങ് ഫോർ ദ സീ ആൻഡ് ദ പാഷനേറ്റ് ആൻഡ് നൊസ്റ്റാൾജിക് ടോൺ ഓഫ് ദ പോയം എക്സ്പ്ലെയിൻ ദ ടൈറ്റിൽ സീ ഫീവർ. ഈ കവിതയ്ക്ക് നൽകിയിരിക്കുന്ന ടൈറ്റിൽ സീ ഫീവർ ഏറ്റവും അനുയോജ്യമാണ്. കടലിനോടുള്ള അടങ്ങാത്ത ആവേശം എന്നുള്ള ഈ കവിതയുടെ ആശയം. ദ പാഷനേറ്റ് ആൻഡ് നൊസ്റ്റാൾജിക് ടോൺ ഓഫ് ദ പോയം, മനുഷ്യന്റെ അഭിലാഷവും ആഗ്രഹവും നിറഞ്ഞതും നൊസ്റ്റാൾജിക്കുമായ, ഗൃഹാതുരത്വം ഉയർത്തുന്നതുമായ കടലിനോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഈ കവിതയുടെ ടോൺ, ഇതെല്ലാം തന്നെ സീ ഫീവർ എന്ന ടൈറ്റിലൂടെ അതിമനോഹരമായി കവി പ്രകടമാക്കുന്നു. ദ ടൈറ്റിൽ ഷോസ്
ദ സ്പീക്കേഴ്സ് പവർഫുൾ നീഡ് ടു ഗോ ബാക്ക് ടു ദ ഓഷൻ. കടലിലേക്ക് തിരിച്ചു പോകാനുള്ള സ്പീക്കറുടെ അടങ്ങാത്ത ആവേശം ഈ ടൈറ്റിൽ പ്രകടമാക്കുന്നുണ്ട്. ലൈക്ക് എ ഫീവർ ദറ്റ് ടേക്സ് ഓവർ ആൻഡ് ഡ്രൈവ്സ് ഹിം. സ്പീക്കറെ ഒരു ജ്വരം ബാധിച്ച് തന്നെ കീഴടക്കി തന്നെ ആ ജ്വരമാണ് മുന്നോട്ട് നയിക്കുന്നത് എന്ന പോലെ തന്നെയാണ് കവിതയ്ക്ക് സീ ഫീവർ എന്നുള്ള ടൈറ്റിൽ നൽകിയതും അതിൻ്റെ യോജിപ്പും. Now let's go through the lines of the poem Sea Fever. I must go down to the seas again, to the lonely sea and the sky, and all I ask is a tall ship and a star to steer her by, and the wheels kick and the wind's song and the white sails shaking, and a grey mist on the sea's face and a grey dawn breaking. ഈ കവിതയിൽ മൂന്ന് സ്റ്റാൻസുകളാണുള്ളത്. ഓരോ സ്റ്റാൻസയിലും നാല് വരികൾ വീതം. അതായത് ഓരോ സ്റ്റാൻസയും ഓരോ കോട്രെയിൻ, ഫോർ ലൈൻ സ്റ്റാൻസയാണ്. കവിതയ്ക്ക് വളരെ പ്രകടമായ കൃത്യമായ റൈം സ്കീമുണ്ട്. എ എ ബി ബി എന്നിങ്ങനെയാണ് റൈം സ്കീം. ഫസ്റ്റ് ലൈൻ റൈംസ് വിത്ത് ദ സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ റൈംസ് വിത്ത് ദ ഫോർത്ത് ലൈൻ. ആദ്യ സ്റ്റാൻസ പരിശോധിക്കുമ്പോൾ അതിലെ റൈമിംഗ് വേർഡ്സ് വളരെ പെർഫെക്റ്റ് റൈം തീർക്കുന്നു. സ്കൈ ബൈ, ഷേക്കിംഗ് ബ്രേക്കിംഗ് എന്നിങ്ങനെ. ദി ഓപ്പണിംഗ് ലൈൻ, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൻ, ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ. ഐ ഫീൽ എ സ്ട്രോങ് നീഡ് ടു ഗോ ബാക്ക് ടു ദ സീസ് അഗൻ, ടു ദ വാസ്റ്റ് ആൻഡ് ലോൺലി സീ with just the open sky around me. Speaker of the poem, kavithayile speaker adisahasiganayittulla oru vyaktiyanennu namukku ee varigalil ninnu manasilakkan sadhikkum. Adahathinte manassu parayunnathu adaham samudrathilekku kadalilekku thanne thirichu pokanam. Egaanthamayittulla aakashathal chuttappetta vijanamaya vanyamaya aa kadalilekku. And all I ask is a tall ship and a star to steer her by. All I want is a big ship and a star, the Polaris or Pole Star, to guide it by. ഞാൻ ആവശ്യപ്പെടുന്നത് വലിയൊരു കപ്പലാണ്. ആ കപ്പലിനെ നയിക്കാൻ, ദിശ നിർണയിക്കാൻ ഒരു ഗൈഡിംഗ് സ്റ്റാർ, പോൾ സ്റ്റാർ, ധ്രുവ നക്ഷത്രവും. സെയിലേഴ്സ്, നാവികർ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ദിശയും ദിക്കും നിർണയിക്കാൻ നക്ഷത്രങ്ങളെ ആശ്രയിക്കും, പോൾ സ്റ്റാർ. അത്തരത്തിലുള്ള ഒരു ഗൈഡിംഗ് സ്റ്റാറും വലിയൊരു കപ്പലുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ടു ആൻഡ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ് സോങ് ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്. പിന്നീട് ഞാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ടു ഫീൽ ദ ഷിപ്പ് സ്റ്റിയറിംഗ് വീൽ ഇൻ മൈ ഹാൻഡ്സ്. കപ്പലിനെ നയിക്കുമ്പോൾ എൻ്റെ കൈകളിൽ കിടന്ന് കപ്പലിൻ്റെ സ്റ്റിയറിംഗ് വീൽ, അതിൻ്റെ ജേർക്കിംഗ്, അതിൻ്റെ ആ പ്രകമ്പനം, അത് അനുഭവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഹിയർ ദ വിൻഡ്, ശക്തമായ കാറ്റിൻ്റെ ബ്ലോയിങ്, ആ ശബ്ദം കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് സീ ദ സെയിൽസ് ഫ്ലട്ടർ, കപ്പൽ പായ് കാറ്റിൽ ഉലഞ്ഞാടുന്ന കാഴ്ച കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു. And a grey mist on the sea's face and a great dawn breaking. പിന്നീട് ഞാൻ ആഗ്രഹിക്കുന്നത് I also want to see the mist over the ocean. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ഗ്രേ നിറത്തിൽ മൂടൽ മഞ്ഞ് പരന്നു കിടക്കുന്ന കാഴ്ചയും. And the early morning light, പ്രഭാതം പൊട്ടിവിടരുന്ന ആ പ്രഭാതത്തിലെ അരണ്ട വെളിച്ചവും. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വരികൾ വായിക്കുമ്പോൾ സ്പീക്കറുടെ മാനസികാവസ്ഥയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നേച്ചർ, എത്രമാത്രം സാഹസികനാണ് അദ്ദേഹമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ദ സെക്കൻഡ് സ്റ്റാൻസ, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൻ, ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിംഗ് ടൈഡ് ഈസ് എ വൈൽഡ് കോൾ ആൻഡ് എ ക്ലിയർ കോൾ ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്. ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ വിൻഡി ഡേ വിത്ത് വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ് ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലോൺസ് പ്യൂം and the seagulls crying.
ഈ സെക്കൻഡ് സ്റ്റാൻസയിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റൈമിംഗ് വേർഡ്സ് ഉണ്ട്. ടൈഡ് ഡിനൈ, ഫ്ലൈങ് ക്രൈങ് എന്നിങ്ങനെ റൈം സ്കീം AABB എന്ന് തന്നെ. സെക്കൻഡ് സ്റ്റാൻസയുടെ ഓപ്പണിംഗ് ലൈൻ ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൻ, ഈ ലൈൻ പാർട്ട് ഈ കവിതയിൽ ഓരോ സ്റ്റാൻസയുടെയും തുടക്കത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതുവഴി റിഫ്രൈൻ എന്ന പോയറ്റിക് ഡിവൈസ് വളരെ മനോഹരമായി ഈ കവിതയിൽ തീർത്തിട്ടുമുണ്ട്. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൻ ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിംഗ് ടൈഡ്. I need to go back to the sea because the flowing water and waves are calling me. സമുദ്രത്തിലെ ജലം ശക്തമായി ഒഴുകുന്ന, തിരമാലകൾ തീർക്കുന്ന ഈ കടൽ എന്നെ വിളിക്കുന്നു. അതിനാൽ എനിക്ക് കടലിലേക്ക് തന്നെ തിരിച്ചു പോകണം. It's a wild call and a clear call that may not be denied. It's a strong, undeniable call. That I cannot ignore. വളരെ ശക്തമായിട്ടുള്ള, എനിക്ക് നിരസിക്കാൻ കഴിയാത്ത, അവഗണിക്കാൻ കഴിയാത്ത ഒരു വിളിയാണത്. കടൽ എന്നെ വിളിക്കുന്നു. കടലിലെ വേലിയേറ്റം തീർക്കുന്ന ഒഴുക്കും തിരമാലകളും ശക്തമായി എന്നെ വിളിക്കുന്നു. Undeniable call that cannot be denied. അതെനിക്ക് നിരസിക്കാൻ കഴിയാത്ത ഒരു വിളിയാണ്. And all I ask is a windy day with white clouds flying. All I wish for is a windy day with clouds quickly passing by. നല്ല കാറ്റുള്ള ഒരു ദിനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശക്തമായ കാറ്റുകൊണ്ട് ആകാശത്തിലൂടെ വെളുത്ത മേഘങ്ങളും ചലിക്കുന്നു, ഒഴുകി നടക്കുന്നു. താഴെ അതിശക്തമായ ഒഴുക്കും തിരമാലയുമുള്ള ഒരു വൈൽഡ് സീ, കടൽ. കാറ്റിൻ്റെ ശക്തി കൊണ്ട് മേലെ ആകാശത്തും മേഘങ്ങൾ ഒഴുകി നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ദിനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രമാത്രം സാഹസികമാണ് സ്പീക്കറുടെ മനസ്സ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്രോൺസ് പ്യൂം ആൻഡ് ദ സീഗിൾസ് ക്രൈം. പിന്നീട് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് ആൻഡ് ടു ഫീൽ ദ സീ സ്പ്രേ ആൻഡ് സ്പ്യൂം സ്പ്യൂം ഫോം പദ നുര ഇൻ ദി എയർ. കാറ്റടിക്കുമ്പോൾ കടൽ ജലം സ്പ്രേയായി ശരീരത്തിലേക്ക് പതിക്കുന്നതും തിരമാലകൾ തീർക്കുന്ന നുരയും പതയും എല്ലാം ശരീരത്തിലേക്ക് വന്ന് പതിക്കുന്നതും ആ ഒരു അനുഭവവും ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദ സീഗിൾസ് ക്രൈം ആൻഡ് ഹിയർ ദ സീഗിൾസ് കോളും. കടൽ കാക്കകളുടെ ശബ്ദവും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വരികളിൽ ഉൾപ്പെടുന്ന പ്രധാന വേർഡ്സ് ഫ്ലങ്. ഫ്ലങ് മീൻസ് ത്രോൺ, തെറിക്കുന്ന അല്ലെങ്കിൽ ചിതറി എറിയപ്പെടുന്ന എന്നൊക്കെ അർത്ഥം. വെള്ളത്തിന്റെ തുള്ളികൾ ശരീരത്തിലേക്ക് പതിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സ്പ്യൂം സ്പ്യൂം എന്ന് പറഞ്ഞാൽ ഫോം പദ നുര. സീഗൾ, വിദ്യാർത്ഥികൾക്കറിയാം, കടൽ പക്ഷി, കടൽ കാക്ക. നൗ ദ തേർഡ് സ്റ്റാൻസ. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൻ ടു ദ വേഗ്രന്റ് ജിപ്സി ലൈഫ്. To the girl's way and the whale's way where the wind is like a whetted knife. And all I ask is a merry yarn from a laughing fellow rover and quiet sleep and a sweet dream when the long trick is over. ഈ സ്റ്റാൻസയിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റൈമിംഗ് വേർഡ്സ് ഉണ്ട്. ലൈഫ്, നൈഫ്, റോവർ, ഓവർ എന്നിങ്ങനെ. നേരത്തെ സൂചിപ്പിച്ച പോലെ ഓപ്പണിംഗ് ലൈൻ ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൻ ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൻ ടു ദ വേഗ്രന്റ് ജിപ്സി ലൈഫ്. ഐ വാണ്ട് ടു റിട്ടേൺ ടു ദ സീ ടു ദ വേഗ്രന്റ് ഓർ വാൻഡറിംഗ് കെയർ ഫ്രീ ആൻഡ് ഫ്രീ സ്പിരിറ്റഡ് ലൈഫ്. അതിസാഹസികനായിട്ടുള്ള സ്പീക്കർ പറയുന്നത്, എനിക്ക് കടലിലേക്ക് തിരിച്ചു പോകണം. അവിടെ സ്വതന്ത്രമായിട്ടുള്ള, വളരെ ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള, എൻ്റെ മനസ്സാഗ്രഹിക്കുന്ന പോലെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്ത, വളരെ കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫാണ് ആ സാഹസികതയിൽ എനിക്ക് ലഭിക്കുന്നത്. വേഗ്രന്റ് ജിപ്സി ലൈഫ്. വേഗ്രന്റ് മീൻസ് വാൻഡറിംഗ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ജിപ്സി നാടോടികളായിട്ടുള്ള, ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ വളരെ സ്വതന്ത്രമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജിപ്സി നാടോടിക്കൂട്ടം. അതേപോലുള്ള വളരെ സ്വതന്ത്രമായിട്ടുള്ള, മനസ്സാഗ്രഹിക്കുന്ന പോലെ സഞ്ചരിക്കാൻ പറ്റുന്ന
എന്റെ കടലിലേക്ക് തന്നെ എനിക്ക് പോകണം. To the girl's way and the whale's way, where the wind is like a whetted knife, following the paths of seagulls and whales. കടൽക്കാക്കകളുടെയും തിമിംഗലങ്ങളുടെയും വഴിയിലൂടെയാണ് എനിക്ക് പോകേണ്ടത്. Where the wind is as sharp and strong as a whetted knife. ആ വഴിയിൽ ശക്തമായ കാറ്റുണ്ടാകും. കാറ്റിന്റെ ശക്തിയും അതിന്റെ തണുപ്പും നല്ല മൂർച്ചയേറിയ ഒരു കത്തിയുടെ അനുഭവമായിരിക്കും എനിക്ക് നൽകുന്നത്. ശരീരത്തിൽ മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് മുറിവേൽപ്പിക്കപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ കത്തി ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മൂർച്ച, അതിൻ്റെ ശക്തി എനിക്ക് ആ കാറ്റിൽ അനുഭവിക്കാൻ സാധിക്കും. അതികഠിനമായിട്ടുള്ള കാലാവസ്ഥയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെറ്റഡ് നൈഫ്, ഷാർപ്പൻഡ് നൈഫ്, മൂർച്ച കൂട്ടിയ കത്തി. And all I ask is a merry yarn from a laughing fellow rover. And all I want is a cheerful yarn story. സന്തോഷം പകരുന്ന രസകരമായിട്ടുള്ള ഒരു കഥ കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. From a happy fellow rover, എന്നോടൊപ്പം സാഹസികതയിൽ പങ്കെടുക്കുന്ന, കൂടെ കടലിൽ യാത്ര ചെയ്യാൻ വരുന്ന ഒരാളുടെ അനുഭവ കഥകളും അതെല്ലാം പറഞ്ഞുകൊണ്ട്, അത് കേട്ടുകൊണ്ട് കടലിലൂടെ സാഹസികമായി സഞ്ചരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റോവർ, ട്രാവലർ, യാൺ, സ്റ്റോറി. ആൻഡ് ക്വയറ്റ് സ്ലീപ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം വെൻ ദ ലോങ് ട്രിക്ക് ഈസ് ഓവർ. ആൻഡ് ദെൻ, ഇതെല്ലാം കഴിഞ്ഞ്, എ പീസ്ഫുൾ സ്ലീപ്, ശാന്തമായ ഒരു ഉറക്കം ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് എ പ്ലസന്റ് ഡ്രീം, അതോടൊപ്പം തന്നെ സന്തോഷം പകരുന്ന സ്വപ്നം കാണാനും. When the trick is over, when the trick is done. Trick here means a sailor's work at the helm. കടലിലൂടെ കപ്പലിനെ നയിക്കുന്ന, അതിൻ്റെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ ചെയ്യുന്ന ആ ജോലിയാണ് ട്രിക്ക്. നീണ്ട യാത്രയിൽ കപ്പലിനെ അതിസാഹസികമായി നയിക്കുന്ന ആ ജോലിയെല്ലാം കഴിഞ്ഞ് ശാന്തമായ ഉറക്കവും സുന്ദരമായ സ്വപ്നവും ഞാൻ ആഗ്രഹിക്കുന്നു. Now, the major poetic devices or figures of speech used in this poem. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ധാരാളം പോയറ്റിക് ഡിവൈസസ് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം, വിഷ്വൽ ഇമേജസ്. ചില പ്രയോഗങ്ങൾ, വരികൾ വായിക്കുമ്പോൾ നമ്മുടെ ഭാവനയുടെ കണ്ണുകളിൽ ചിത്രങ്ങളായി തെളിയുന്നത്. ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ, ഇത് വായിക്കുമ്പോൾ ഇമേജറി ഓഫ് എ വാസ്റ്റ് എംപ്റ്റി സീ ആൻഡ് സ്കൈ, നമ്മുടെ ഭാവനയിൽ വിശാലമായ പരന്നുകിടക്കുന്ന ഏകാന്തമായിട്ടുള്ള ആകാശവും കടലും ചിത്രമായി തെളിയുന്നു. ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്, ഇത് നമ്മുടെ ഭാവനയുടെ കണ്ണുകളിലേക്ക് കൊണ്ടുവരുന്ന ചിത്രം. ദ സൈറ്റ് ഓഫ് ദ സെയിൽസ് ഫ്ലട്ടറിംഗ് ഇൻ ദ വിൻഡ്, കപ്പലിൻ്റെ വെളുത്ത നിറത്തിലുള്ള അതിൻ്റെ പായ് കാറ്റിൽ ആടി ഉലയുന്ന ചിത്രം. എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ് ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്, ഈ വരി വായിക്കുമ്പോൾ ദ മിസ്റ്റ് കവറിംഗ് ദി ഓഷൻ ആൻഡ് ദി ഏർലി മോർണിംഗ് ലൈറ്റ് ബ്രേക്കിംഗ് ത്രൂ, സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ പരന്നുകിടക്കുന്ന, മൂടിക്കിടക്കുന്ന ഗ്രേ നിറത്തിലുള്ള മൂടൽ മഞ്ഞ്, അതുപോലെ തന്നെ പ്രഭാതത്തിലെ ആ അരണ്ട വെളിച്ചം, സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള മങ്ങിയ വെളിച്ചം, ഇതെല്ലാം ചിത്രങ്ങളായി നമ്മുടെ ഭാവനയിൽ തെളിയുന്നു. നെക്സ്റ്റ്, ടാക്റ്റൈൽ ഇമേജസ്. ടാക്റ്റൈൽ ഇമേജസ് എന്നുള്ളത് നമ്മുടെ സെൻസ് ഓഫ് ടച്ച്, സ്പർശനത്തെയാണ് സ്വാധീനിക്കുന്നത്. നമുക്കും നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന പോലെയുള്ള ഒരു അനുഭവം. ദ വീൽസ് കിക്ക്, ഈ പ്രയോഗത്തിലൂടെ ദ ഫിസിക്കൽ സെൻസേഷൻ ഓഫ് ദ ഷിപ്പ് വീൽസ് വൈബ്രേഷൻ, കപ്പലിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ സ്റ്റിയറിംഗ് വീൽ, സമുദ്രത്തിലൂടെ കപ്പൽ പോകുമ്പോൾ ആ സ്റ്റിയറിംഗ് വീൽ നമ്മുടെ കൈകളിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു പ്രകമ്പനം, ആ ഒരു ഫീൽ ഉണ്ടാക്കുന്നു.
ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലോൺസ് പ്യൂം ഇത് വാങ്ങിക്കുമ്പോൾ ദ ഫീലിംഗ് ഓഫ് സീ സ്പ്രേ ആൻഡ് ഫോം ഹീറ്റിംഗ് ദ സ്കിൻ കാറ്റിൽ ജലകണികകൾ നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കുന്ന പോലെ തിരമാലകൾ സൃഷ്ടിക്കുന്ന നുരയും പതയും കാറ്റിനാൽ നമ്മുടെ ശരീരത്തിലേക്ക് എറിയപ്പെടുന്ന പോലെ അത് നമ്മുടെ ശരീരത്തിൽ പതിക്കുന്ന ഒരു ഫീൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. സെൻസ് ഓഫ് ടച്ച്. അതുപോലെ തന്നെ ദ വിൻഡ് ഇസ് ലൈക്ക് എ വെറ്റഡ് നൈഫ് എന്നുള്ള ആ വരി വായിക്കുമ്പോൾ ദ ഷാർപ്പ് കട്ടിംഗ് സെൻസേഷൻ ഓഫ് ദ വിൻഡ് ശക്തമായ കാറ്റിൻ്റെ അതിൻ്റെ തണുപ്പ് കൊണ്ടും അതിൻ്റെ ശക്തി കൊണ്ടും നമ്മുടെ ശരീരത്തിൽ ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു കട്ടിംഗ് സെൻസേഷൻ, ഒരു മുറിക്കുന്ന പോലെയുള്ള ഒരു അനുഭവം, ഒരു ഫീൽ ഉണ്ടാക്കുന്ന ഇതെല്ലാം തന്നെ ടാക്റ്റൈൽ ഇമേജുകളുടെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ഓഡിറ്ററി ഇമേജസ്, കേൾവിയുടെ ചിത്രങ്ങൾ. ചില വരികൾ, പ്രയോഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കും അതിൽ പറയുന്ന ആ ശബ്ദം കേൾക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന് ദ വിൻഡ്സ് സോങ്, ദ സൗണ്ട് ഓഫ് ദ വിൻഡ് ആസ് ഇറ്റ് ബ്ലോസ് കാറ്റടിക്കുന്ന ആ ശബ്ദം, കാറ്റിൻ്റെ സംഗീതം എന്ന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു. കാറ്റ് ശക്തമായി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നമുക്കും കേൾക്കുന്ന പോലെ ഒരു പ്രതീതി. ദ സീഗൾസ് ക്രൈ, ദ ക്രൈസ് ഓഫ് സീഗൾസ് കടൽ കാക്കകളുടെ ശബ്ദം, അതിൻ്റെ കരച്ചിൽ നമുക്കും അത് കേൾക്കുന്ന പോലെ തോന്നുന്നു. എ മെറി യാൻ ഫ്രം എ ലാഫിംഗ് ഫെലോ റോവർ ഈ പ്രയോഗത്തിലൂടെ ദ സൗണ്ട് ഓഫ് ടെല്ലിംഗ് എ ചിയർഫുൾ സ്റ്റോറി ആൻഡ് ലാഫ്റ്റർ ഫ്രം എ കമ്പാനിയൻ കപ്പലിലൂടെ അതിസാഹസികമായി യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ള ഒരു കമ്പാനിയൻ ചിരിച്ചുകൊണ്ട് അയാളുടെ ചില രസകരമായ അനുഭവ കഥകൾ പറയുന്നു. ഈ പ്രയോഗത്തിൽ കഥ പറയുന്നതിൻ്റെയും കമ്പാനിയൻ കൂട്ടുകാരൻ ചിരിക്കുന്നതിൻ്റെയും ശബ്ദം നമുക്കും കേൾക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. നെക്സ്റ്റ് മെറ്റഫോർ, കമ്പാരിസൺ. ദ വേഗ്രൻ ജിപ്സി ലൈഫ് ഈ പ്രയോഗത്തിലൂടെ ദ സ്പീക്കേഴ്സ് പാഷൻ ആൻഡ് ഫ്രീ സ്പിരിറ്റ് ഫോർ അഡ്വഞ്ചേഴ്സ് ഇൻ ദ ലോൺലി സീ ഈസ് കമ്പയർഡ് ടു ദി വേഗ്രൻ ജിപ്സി ലൈഫ്. കവിതയിലെ സ്പീക്കറുടെ മനസ്സിൻ്റെ വികാരങ്ങൾ അതിസാഹസികതയുടെയും ഫ്രീ സ്പിരിറ്റ് സ്വതന്ത്രമായിട്ടുള്ള മറ്റ് കെട്ടുപാടുകളോ ജീവിത ചുറ്റുപാടുകളോ ഉത്തരവാദിത്തങ്ങളോ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു നാടോടി ജീവിതം പോലെയുള്ള ഒരു സാഹസിക യാത്രയാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത്. സ്പീക്കറുടെ പാഷൻ ആൻഡ് ഫ്രീ സ്പിരിറ്റ് ഫോർ അഡ്വഞ്ചേഴ്സ് സാഹസികതയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ മനോഭാവത്തെ വേഗ്രൻ ജിപ്സി ലൈഫ് നാടോടി ജീവിതത്തോട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഇത് മെറ്റഫറിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. ദെൻ സിമിലി, മറ്റൊരു തരത്തിലുള്ള കമ്പാരിസൺ. സിമിലി എന്നുള്ളത് ആസ് ഓർ ലൈക്ക് എന്നീ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പാരിസൺ ആണ്. ഇവിടെ നമുക്ക് ലൈക്ക് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പാരിസൺ തീർത്തിരിക്കുന്നു. വേർ ദ വിൻഡ് ഇസ് ലൈക്ക് എ വെറ്റഡ് നൈഫ് കാറ്റിനെ വെറ്റഡ് നൈഫ് മൂർച്ച കൂട്ടിയ കത്തിയോട് ഉപമിച്ചിരിക്കുന്നു. ദ വിൻഡ് ഈസ് കമ്പയർഡ് ടു എ ഷാർപ്പൻഡ് നൈഫ് ടു ഷോ ഇറ്റ് ഷാർപ്നെസ് ആൻഡ് ഇൻറ്റൻസിറ്റി ആ കാറ്റിൻ്റെ ശക്തിയും അതിൻ്റെ തീവ്രതയും അത് ഒരു മൂർച്ച കൂട്ടിയ ആയുധത്തോടാണ് കത്തിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ലൈക്ക് എന്നുള്ള വേർഡ് ഉപയോഗിച്ചത് കൊണ്ട് ഇത് സിമിലിയുടെ ഉദാഹരണമാണ്. നെക്സ്റ്റ് പേഴ്സണിഫിക്കേഷൻ. പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ക്വാളിറ്റീസ് മനുഷ്യന്റെ ഗുണങ്ങൾ മനുഷ്യനല്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കൾക്ക് സങ്കല്പിച്ച് പറയുന്ന രീതി. ഉദാഹരണത്തിന് ദ വിൻഡ്സ് സോങ് ഈ പ്രയോഗത്തിൽ ദ വിൻഡ് ഇസ് ഗിവൺ ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസ് ബൈ ഡിസ്ക്രൈബിംഗ് ഇറ്റ് ആസ് സിംഗിങ് കാറ്റിൻ്റെ സംഗീതം, കാറ്റിൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ കാറ്റ് മനുഷ്യനെ പോലെ സംഗീതം ആലപിക്കുന്ന ഒരു സങ്കല്പം നൽകിയിരിക്കുന്നു. മറ്റൊരു ഉദാഹരണം, ദ കോൾ ഓഫ് ദ റണ്ണിംഗ് ടൈഡ് ഈ പ്രയോഗത്തിലൂടെ ദ ടൈഡ് ഈസ് പേഴ്സണിഫൈഡ് ആസ് ഇറ്റ് ക്യാൻ കോൾ ഔട്ട് ടു ദ സ്പീക്കർ സ്പീക്കറെ വിളിക്കാൻ കഴിയുന്ന പോലെ ടൈഡിന് തിരമാലക്ക് അല്ലെങ്കിൽ വെളിയേറ്റ വെളിയിറക്ക ആ സമുദ്രത്തിൻ്റെ
കടലിൻ്റെ അവസ്ഥയ്ക്ക് വിളിക്കാനുള്ള ഒരു കഴിവ്, മനുഷ്യനെ അതിലേക്ക് വിളിക്കാനുള്ള ഒരു ക്വാളിറ്റി സങ്കല്പിച്ച് നൽകിയതും പേഴ്സണിഫിക്കേഷൻ്റെ ഉദാഹരണമാണ്. റിഫ്രൈൻ, റിഫ്രൈൻ എന്ന് പറഞ്ഞാൽ റിപ്പറ്റിഷൻ ഓഫ് എ ലൈൻ, പാർട്ട് ഓഫ് എ ലൈൻ ഓർ എ വേർഡ് ഓഫ് ഫ്രേസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ഒരു കവിതയിൽ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ, വരികളോ വരികളുടെ ഭാഗങ്ങളോ, ഇതൊക്കെ റിഫ്രൈൻ എന്നതിൻ്റെ ഉദാഹരണമായി എടുക്കാം. ഈ കവിതയിൽ ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൈൻ എന്നുള്ള ദിസ് പാർട്ട് ഓഫ് ദി ഓപ്പണിംഗ് ലൈൻ റിപ്പീറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് സ്റ്റാൻസ. ഓപ്പണിംഗ് ലൈനിൻ്റെ ഈ ഭാഗം ഓരോ സ്റ്റാൻസയുടെയും തുടക്കത്തിൽ ആവർത്തിക്കുന്നു. അതുവഴി റിഫ്രൈൻ എന്ന പാർട്ടിക് ഡിവൈസ് മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ദൻ അനഫോറ, അനഫോറ എന്ന് പറഞ്ഞാൽ റെപ്പറ്റിഷൻ ഓഫ് എ വേർഡ് ഓഫ് ഫ്രേസ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ലൈൻസ്. കവിതയിലെ തുടരെ വരുന്ന വരികളുടെ, എവിടെയെങ്കിലുമല്ല, തുടരെ തുടരെ വരുന്ന വരികളുടെ ബിഗിനിങ്ങിൽ, അതിൻ്റെ ആരംഭത്തിൽ ഒരേപോലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഫ്രേസുകൾ ആവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, ദ വേർഡ് ആൻഡ് ഈസ് റിപ്പീറ്റഡ് സക്സസീവ്ലി അറ്റ് ദ ബിഗിനിങ് ഓഫ് മെനി ലൈൻസ്. ഈ കവിത പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കറിയാം ധാരാളം വരികളുടെ തുടക്കം ആൻഡ് എന്ന പദം കൊണ്ടാണ്. അടുത്തടുത്ത് വരുന്ന വരികളുടെ ആരംഭത്തിൽ, ബിഗിനിങ്ങിൽ ആൻഡ് എന്ന പദം കാണാം. ഇത് അനഫോറ എന്ന പോയറ്റിക് ഡിവൈസിന്റെ ഉദാഹരണമാണ്. നെക്സ്റ്റ്, അലിറ്ററേഷൻ. ലോട്ട്സ് ഓഫ് എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻ കാൻ ബി സീൻ ത്രൂഔട്ട് ദ പോം. ഈ കവിതയിൽ ഉടനീളം ധാരാളം അലിറ്ററേഷന്റെ ഉദാഹരണങ്ങൾ കാണാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കറിയാം കോൺസണന്റ് സൗണ്ടുകൾ ഒരേ വരിയിലെ വ്യത്യസ്ത വാക്കുകളുടെ തുടക്കത്തിൽ വരുന്നത്. ഉദാഹരണത്തിന്, ടു ദ ഗൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ വേ ദ വിൻഡ് ഈസ് ലൈക്ക് എ വെറ്റഡ് നൈഫ്. ഈ വരിയിൽ ധാരാളമായി വ് സൗണ്ടുകൾ ആവർത്തിച്ചത് കാണുക. ഇത്തരത്തിൽ മറ്റ് ധാരാളം അലിറ്ററേഷൻ എക്സാമ്പിൾസ് ഈ കവിതയിലുണ്ട്. വിദ്യാർത്ഥികൾ ഓരോന്ന് പരിശോധിക്കുക. ദെൻ അസോണൻസ്, അസോണൻസ് എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ്. ഒരേ വരിയിലെ വാക്കുകൾക്കിടയിലോ തുടക്കത്തിലോ അവസാനത്തിലോ വവൽ സൗണ്ടുകൾ ആവർത്തിച്ചു വരുന്നതാണ് അസോണൻസ്. ഉദാഹരണത്തിന്, സെയിൽസ് ഷെയ്ക്കിംഗ്. ഈ പ്രയോഗത്തിൽ എയ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. എയ് സെയിൽ ഷെയ്ക്കിംഗ്. ഗൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ. ഇവിടെയൊക്കെ വീണ്ടും വേ വെയിൽ വേ എയ് സൗണ്ടുകൾ ആവർത്തിച്ചിരിക്കുന്നു. ദെൻ മറ്റൊരു മനോഹരമായ ഉദാഹരണം, ക്വയറ്റ് സ്ലീപ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം. സ്ലീപ് സ്വീറ്റ് ഡ്രീം. ദ ലോങ് ഈ സൗണ്ട് റിപ്പീറ്റ്സ്. ഈ വാക്കുകളിലൊക്കെ ഈ എന്നുള്ള സൗണ്ട് ആവർത്തിച്ചതും അസോണൻസിന്റെ ഉദാഹരണമാണ്. ദെൻ റൈം സ്കീം ഓഫ് ദ പോം, എ എ ബി ബി ഈസ് ദ റൈം സ്കീം ഓഫ് ദ പോം. റൈമിംഗ് വേർഡ്സ്, മൊത്തം വരികളിൽ കാണുന്ന റൈമിംഗ് വേർഡ്സ്, സ്കൈ ബൈ, ഷെയ്ക്കിംഗ് ബ്രേക്കിംഗ്, ടൈഡ് ഡിനൈഡ്, ഫ്ലൈങ് ക്രൈം, ലൈഫ് നൈഫ്, റോവർ ഓവർ എന്നിങ്ങനെയാണ്. ഇത്രയുമാണ് സീ ഫീവർ എന്ന കവിതയുടെ വിശദീകരണം. ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ കവിത വ്യക്തമായി മനസ്സിലാക്കുന്നതിന് സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ കവിതയുടെ വ്യക്തമായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ നോട്ട് തയ്യാറാക്കി മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.